മലയാളിയെ എഴുത്തിലും ദൃശ്യാവിഷ്കരണത്തിലും വിസ്മയിപ്പിച്ച ആടുജീവിതത്തെ ഏതാനും വരികളിലൂടെ എഴുതിയ നാലാം ക്ലാസ്സുകാരിയുടെ എഴുത്ത് വൈറലാവുകയാണ്. നോവലിസ്റ്റ് ബെന്യാമിൻ വരികളെ അഭിനന്ദിച്ചതോടെ വടകര മന്ദരത്തൂരിലെ നന്മ തേജസ്വിനിക്ക് ഇത് അഭിമാന നിമിഷം. പ്രിൻസ് ടൈൽസ് ആൻഡ് വീൽസ്, ജെടി റോഡ്, വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി, 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം. അങ്ങാകലെ മണ്ണിൻ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൻ പുതുമഴ വീഴണുണ്ടേ. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ. വേനൽ അവധിക്കാലത്ത് കണ്ട ഒരു സിനിമയെക്കുറിച്ച് എഴുതാൻ അധ്യാപകൻ പറഞ്ഞപ്പോഴാണ് നന്മ തേജസ്വിനി ആടുജീവിതത്തിൻ്റെ കഥയെ തൻ്റെ നോട്ട് പുസ്തകത്തിലേക്ക് പകർത്തിയത്. അനേകം പേജുകളുള്ള നോവലായും വർഷങ്ങളെടുത്ത് ചിത്രീകരിച്ച സിനിമയായും മലയാളിയുടെ മനസ്സിലേക്ക് ചേക്കേറിയ നജീബിൻ്റെ ആടുജീവിതം തൻ്റെ നോട്ട് പുസ്തകത്തിലെ ഒറ്റ പേജിൽ എഴുതിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി. ഇത് തേജസ്വിനിയുടെ വരികളിൽ ചെറുതായിപ്പോയെങ്കിലും കുരുന്നു മനസ്സിൻ്റെ ആസ്വാദനത്തിൽ എഴുത്തുകാരന് പോലും അതിശയമുണ്ടാക്കുകയാണ്. വടകരയിലെ മന്ദരത്തൂർ MLP സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ കൊച്ചുമിടുക്കി. ഈ കഥ ഏതാ ഞാൻ കാരണം എന്ന് വെച്ചാൽ, ഇന്നലെ മാഷ് ഇല്ലായിരുന്നു, പനിയായിരുന്നു, ഉച്ചക്കാണേ വന്നത്. എന്നിട്ട് രാവിലെ സുബേദ ടീച്ചറ് കഥ എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കഥ എഴുതിയേ. കഥ ഞാൻ ആടുജീവിതം എന്ന കഥ ഏതാന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് എഴുതി. പിന്നെ ശ്രീജിത്ത് മാഷിൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അന്നേരം ഫോട്ടോ എടുത്തിട്ട് മറ്റേ വേൾഡ് മലയാളി ആ ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്തു. പിന്നെ കുറേ ആൾക്കാരിങ്ങനെ കണ്ടു. ഇങ്ങനെ എനിക്ക് കുറേ ആൾക്കാർ ഇങ്ങനെ അഭിനന്ദിച്ചു. വല്ലാത്ത സന്തോഷം ഇങ്ങനെ തോന്നുന്നുണ്ട്. സിനിമയൊന്നും കണ്ടിട്ടില്ല. സിനിമ അമ്മ കാണിച്ചെന്ന് പറഞ്ഞു. കാരണം അമ്മയ്ക്ക് എന്തോ പേടി സിനിമ. അമ്മ കഥ എന്തിനു പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ബുക്കിലേക്ക് ഇങ്ങ് എഴുതി വെച്ചതാണ്. കുട്ടിയുടെ വൈറലായ എഴുത്തിങ്ങനെ. ഒരു ദിവസം നജീബ് എന്നൊരാൾ ജീവിച്ചിരുന്നു. ഒരു നാൾ നജീബ് ദുബായിൽ പോയി. അവിടുത്തെ അറബ് മനുഷ്യർ നജീബിനെ പറ്റിച്ച് മരുഭൂമിയിലിട്ടു. കുറേ വർഷങ്ങൾ കഴിഞ്ഞു. നജീബ് ആടിൻ്റെ പുല്ലും ആടിൻ്റെ വെള്ളവും കുടിച്ച് ജീവിച്ചു. ഒരു ദിവസം നജീബിനെ രക്ഷിക്കാൻ ഒരാൾ വന്നു, രക്ഷിച്ചു കൊണ്ടുപോയി. ഈ കൊച്ചുമിടുക്കിയുടെ വേറിട്ട കഥയെഴുത്ത് ശ്രദ്ധയിൽപ്പെട്ട സ്കൂളിലെ അധ്യാപകനായ ശ്രീജിത്ത് പേജിൻ്റെ ഫോട്ടോ എടുക്കുകയും ഷെയർ ചെയ്യുകയുമായിരുന്നു. നോവൽ രചയിതാവായ ബെന്യാമിനും നന്മയെ അഭിനന്ദിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ എഴുത്തു പങ്കുവച്ചിട്ടുണ്ട്. ഇത് സ്കൂളിൻ്റെ യശസ് വാനോളം ഉയർത്തിയെന്ന് അധ്യാപികയും പറഞ്ഞു. ഞങ്ങളുടെ വിദ്യാലയത്തിലെ മിടുക്കിയായ വിദ്യാർത്ഥിയാണ് നന്മ തേജസ്വിനി. അവൾ ഈ സ്കൂളിൻ്റെ യശസ് വാനോളം ഉയർത്തിയിരിക്കുകയാണിപ്പോൾ. ഇന്നലെ അവൾ അവളുടെ പുസ്തകത്തിൽ എഴുതിയ ആടുജീവിതം എന്ന ചെറിയ കുറിപ്പ് അവളുടെ ക്ലാസ് അധ്യാപകനായ ശ്രീജിത്ത് മാസ്റ്റർ ക്ലാസ്സിലെത്തുകയും അത് കാണുകയും അത് ഫോട്ടോ എടുത്ത് FBയിലിടുകയും ചെയ്തു. വളരെ ചുരുങ്ങിയ വാക്കിൽ അവൾ ആടുജീവിതത്തെ വരച്ചു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്കൂളിനത് അഭിമാനമാണ്, സന്തോഷമാണ്. മകൾ ആടുജീവിതം സിനിമ കാണുകയോ നോവൽ വായിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് നന്മയുടെ അമ്മ ആശലത പറഞ്ഞു. നജീബിൻ്റെ കഥ പലപ്പോഴായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും എന്നാൽ നോട്ട് പുസ്തകത്തിലേക്ക് പകർത്തി എഴുതാൻ മാത്രം മനസ്സിൽ തങ്ങി നിന്നിരുന്നുവെന്ന് കരുതിയില്ലെന്നും പ്രവാസിയായ ഭർത്താവ് സുനിൽ ശ്രീധർ ഫോണിൽ വിളിച്ചു പറഞ്ഞപ്പോഴാണ് മകളുടെ എഴുത്തു ചർച്ചയായ കാര്യം അറിഞ്ഞതെന്നും അവർ കൂട്ടിച്ചേർത്തു. പുസ്തക വായനയിൽ ഏറെ തൽപരരാണ്. പാട്ടും നൃത്തവുമാണ് നന്മയുടെ മറ്റു വിനോദങ്ങൾ. ന്യൂസ് ബ്യൂറോ, മീഡിയ, വടകര. ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.